പരിസ്ഥിതി പ്രവർത്തകനും ചിപ്കോ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനുമായ സുന്ദർലാൽ ബഹുഗുണ അന്തരിച്ചു. 94 വയസ്സായിരുന്നു. കോവിഡ് ബാധിച്ച് ഋഷികേശ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. സ്ത്രീകൾക്കും നദീ സംരക്ഷണത്തിനും വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു സുന്ദർലാൽ ബഹുഗുണ. ഉത്തരാഖണ്ഡിലെ തെഹരിക്കടുത്ത മറോദ ഗ്രാമത്തിലാണ് ജനനം. തൊട്ടുകൂടായ്മയ്ക്കെതിരെയും മദ്യപാനത്തിനെതിരെയും പോരാടിയായിരുന്നു സുന്ദർലാൽ ബഹുഗുണ തന്റെ സമര ജീവിതത്തിന് തുടക്കം കുറിച്ചത്. വനനശീകരണത്തിനെതിരായ ചിപ്കോ മുന്നേറ്റത്തിന് തുടക്കമിട്ട നേതാവാണ് സുന്ദർലാൽ ബഹുഗുണ. ഹിമാലയ ത്തിലെ കാടുകളുടെ സംരക്ഷണത്തിനായി വർഷങ്ങളോളം ശബ്ദമുയർത്തി. ഉത്തരാഖണ്ഡിലെ റേനിയിൽ 1974 മാർച്ച് 26 മുന്നേറ്റത്തിന് തുടക്കമിട്ടത്. 2009 പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു. ഉത്തരാഖണ്ഡിലെ തെഹരിക്കടുത്ത മറോദ ഗ്രാമത്തിൽ 1927 ജനുവരി 9 ബഹുഗുണ ജനിച്ചത്. ഗാന്ധിയൻ ആദർശങ്ങൾ ജീവിതത്തിൽ പകർത്തിയിരുന്ന ബഹുഗുണ ഗ്രാമപ്രദേശത്ത് ജീവിക്കണമെന്നും ആശ്രമം ഉപേക്ഷിക്കണമെന്നുമുള്ള ഉപാധികൾ മുന്നോട്ട് വെച്ചാണ് വിമലയെ വിവാഹം കഴിച്ചത്. ഹിമാലയൻ കാടുകളിൽ കൂടി ഏതാണ്ട് 4700 കിലോമീറ്റർ അദ്ദേഹം കാൽനടയായി സഞ്ചരിച്ച് വൻകിട പദ്ധതികൾ മൂലമുണ്ടായ വനനശീകരണത്തെക്കുറിച്ചും ജനജീവിതത്തെക്കുറിച്ചും പഠിച്ചു. ഹിന്ദിയിൽ ചേർന്ന് നിൽക്കുക എന്നർത്ഥം വരുന്ന ചിപ്കോ പ്രസ്ഥാനം 1974 മാർച്ച് 26 ഉത്തർപ്രദേശിലാണ് ആരംഭിച്ചത്. മരങ്ങൾ മുറിക്കുമ്പോൾ ആളുകൾ അതിനെ കെട്ടിപ്പിടിച്ചു നിന്ന് പ്രതിഷേധിക്കുകയായിരുന്നു പ്രധാന രീതി. പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചതോടെ മരങ്ങൾ വെട്ടുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. തെഹ്രി അണക്കെട്ടിനെതിരായ പ്രക്ഷോഭത്തിൽ ദശാബ്ദങ്ങളോടെ അണിനിരന്നു. അദ്ദേഹം നയിച്ച ഉപവാസമരം ഏറെ ശ്രദ്ധേയമായി. അണക്കെട്ടിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് പഠിക്കാൻ കമ്മീഷനെ നിയോഗിക്കാമെന്ന അന്നത്തെ പ്രധാനമന്ത്രി വി.പി. നരസിംഹറാവുവിന്റെ ഉറപ്പിനെ തുടർന്നാണ് 45 ദിവസം നീണ്ട ഉപവാസമരം അവസാനിപ്പിച്ചത്. 2001 അണക്കെട്ടിന്റെ പണി പുനരാരംഭിച്ചതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭത്തിൽ ബഹുഗുണ അറസ്റ്റിലായി. ഉത്തരാഖണ്ഡ് സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുൻപ് റേനി ഗ്രാമം ഉത്തർപ്രദേശിലായിരുന്നു. വനത്തിൽ വൃക്ഷങ്ങൾ മുറിക്കാൻ അനുവദിക്കുന്ന സർക്കാർ നയത്തിനെതിരെ ഗ്രാമീണരായ സ്ത്രീകൾ സമരരംഗത്തെത്തി. വനം തങ്ങളുടെ വീടാണെന്ന് പ്രഖ്യാപിച്ച ഇവർ 1974 മാർച്ച് 26 മരങ്ങളെ ആലിംഗനം ചെയ്ത് രാവു പകലാക്കി നിന്നു. സമീപ ഗ്രാമങ്ങളിൽ നിന്നും കൂടുതൽ പേരെത്തി മരങ്ങൾക്ക് കവചമായപ്പോൾ അത് വെട്ടാനെത്തിയവർ ശ്രമം ഉപേക്ഷിച്ചു മടങ്ങി. പിന്നീട് ഗാന്ധിയൻ സുന്ദർലാൽ ബഹുഗുണയുടെ നേതൃത്വത്തിൽ ചിപ്കോ പ്രസ്ഥാനം വനനശീകരണത്തിനെതിരെ ലോകശ്രദ്ധ നേടി. ഒട്ടേറെ പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി. 2009 രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. 1981 പത്മശ്രീ ലഭിച്ചെങ്കിലും അദ്ദേഹം നിരസിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, സൗത്ത് ലൈവ്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.